हेलो स्टूडेंट्स ई लेक्चर में नाम पढ़ी स्ट्रेट लाइंस चैप्टर ओके नमुक नोक ആദ്യമേ ഫസ്റ്റ് വൺ ഇസ് സ്ലോപ്പ് ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ തന്നിട്ടുണ്ട് അത് എക്സ് ആക്സിസുമായിട്ട് പോസിറ്റീവ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എക്സ് ആക്സിസുമായിട്ട് പോസിറ്റീവ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ മീൻസ് എക്സ് ആക്സിന്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ആ ലൈൻ വരെയുള്ള ആംഗിൾ ആ ആംഗിൾ തീറ്റ ആണ് എങ്കിൽ ആ ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ ആണ് എങ്കിൽ Slope of the line is given by tan theta. Slope of the line is given by tan theta. இதே போல slope கண்டுபிடிக்கാൻ മറ്റൊരു ഫോർമുല കൂടി ഉണ്ട്. രണ്ട് പോയിന്റ് ആണ് തരുന്നതെങ്കിൽ x1 y1 ഒരു പോയിന്റ് x2 y2 മറ്റൊരു പോയിന്റ് ആണെങ്കിൽ slope of the line is given by y2 minus y1 divided by x2 minus x1. ഇങ്ങനെ നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ് തരുന്നതെങ്കിൽ സ്ലോപ്പ് ഇസ് ടാൻ തീറ്റ ആൻഡ് രണ്ട് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദ ഫോർമുല വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഒരു ലൈനിന്റെ ഇക്വേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും അതിനൊരു കോർഡിനേറ്റ് കാണും എക്സ് വൈ വാല്യൂസ് കാണും ആ എക്സ് വൈ വാല്യൂസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഓൾവേസ് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ ആയിരിക്കും അതായത് ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ ഫോമിൽ ഉള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു സ്ട്രൈറ്റ് ലൈനെയും റെപ്രസെന്റ് ചെയ്യാം ഇനി ആ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് പോയിന്റ് സ്ലോപ്പ് ഫോം എനിക്ക് ഒരു പോയിന്റും ഒരു സ്ലോപ്പുമാണ് അറിയാമെന്നെങ്കിൽ ഇക്വേഷൻ ഓഫ് ദി സ്ട്രൈറ്റ് ലൈൻ കണ്ടുപിടിക്കാം സപ്പോസ് പോയിന്റ് എനിക്ക് ആ ലൈനിലെ പോയിന്റ് അറിയാം പോയിന്റ് ഇസ് എ എക്സ് വൺ വൈ വൺ അതുപോലെ തന്നെ ആ ലൈനിലെ സ്ലോപ്പും അറിയാം സ്ലോപ്പ് ഇസ് എം Then the equation of the line is given by y minus y1 equal to m into x minus x1. For example, point 1, 2, slope 3 ulla line. 1, 2 will kuda pass cheythu slope 3 ulla line choose cheyina that will be y minus y1 2 aanu equal to m 3 aanu into x minus x1 1 aanu. So y minus 2 is equal to 3x minus 3. So y is equal to 3x minus 3 plus 2. That is y is equal to 3x minus 1. If y would have rightly bombo, 3x minus y minus 1 is equal to 0. So by the idiom, I line the equation. Adana adi the form point slope form. Apo ore line the equation kandupidi kana mengil, enikke endu oru point slope ariya mengil madi. Ini randamathu daana 2 point form. ടു പോയിന്റ് ഫോം മീൻസ് നമുക്ക് രണ്ട് പോയിന്റ് ആണ് തരുന്നതെങ്കിൽ എക്സ് വൺ വൈ വൺ ഒരു പോയിന്റും എക്സ് ടു വൈ ടു മറ്റൊരു പോയിന്റുമാണ് എങ്കിൽ നമ്മൾ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും ഇതും നിങ്ങൾ ആദ്യത്തെ ഫോം വെച്ച് തന്നെ ചെയ്താൽ മതി രണ്ട് പോയിന്റ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് ആദ്യമേ സ്ലോപ്പ് കണ്ടുപിടിക്കാം എം വിൽ ബി ഈക്വൽ ടു വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം സ്ലോപ്പും ഒരു പോയിന്റും വെച്ചിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പൊ രണ്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് ഇമീഡിയറ്റ്ലി അത് വെച്ചിട്ട് നമ്മൾ ലൈനിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കും ഇനി മൂന്നാമത്തെ ഫോം പറയുന്നതിന് മുമ്പ് ഇന്റർസെപ്റ്റ് ഓഫ് എ ലൈൻ മീൻസ് ഒരു ലൈനിൽ രണ്ട് ഇന്റർസെപ്റ്റുകളാണ് ഉള്ളത് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും സപ്പോസ് നിങ്ങളുടെ ലൈൻ എക്സ് ആക്സിനും പാരലല്ല വൈ ആക്സിനും പാരലല്ല എങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഇത് എക്സ് ആക്സിനെയും വൈ ആക്സിനെയും കട്ട് ചെയ്യും
x ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ് നോക്കുക, അതിന്റെ x കോർഡിനേറ്റ് എത്രയാണ് നോക്കുക. x കോർഡിനേറ്റ് a ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് x ഇന്റർസെപ്റ്റ്. അതേസമയം y ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് y ഇന്റർസെപ്റ്റ്. അപ്പോൾ ഇവിടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ x ഇന്റർസെപ്റ്റ് നെഗറ്റീവ് ആയിരിക്കും, ഇവിടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ y ഇന്റർസെപ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. ഈ കേസിൽ ഈ വരച്ചിരിക്കുന്ന ഫിഗറിനകത്ത് x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇന്റർസെപ്റ്റ് ഓഫ് എ ലൈൻ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എനിവേ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് x ഇന്റർസെപ്റ്റ് മീൻസ് x ആക്സിനെ ഏത് പോയിന്റിൽ വെച്ചാണോ കട്ട് ചെയ്യുന്നത് ആ പോയിന്റിന്റെ x കോർഡിനേറ്റ്. y ഇന്റർസെപ്റ്റ് മീൻസ് y ആക്സിനെ ഏത് പോയിന്റിൽ വെച്ചാണോ കട്ട് ചെയ്യുന്നത് അതിന്റെ y കോർഡിനേറ്റ്. അപ്പോൾ ഇന്റർസെപ്റ്റുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അത് മൂന്ന് കേസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇന്റർസെപ്റ്റ് വെച്ചിട്ട് ഉള്ള ഫസ്റ്റ് കേസ് ഇതാണ്. ഈ x ഇന്റർസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം ആൻഡ് സ്ലോപ്പ് ഇസ് ഗിവൺ. എക്സ് ഇന്റർസെപ്റ്റും സ്ലോപ്പും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ നമുക്ക് നോക്കാം. നമുക്കിവിടെ എക്സ് ഇന്റർസെപ്റ്റ് അറിയാം. സപ്പോസ് എക്സ് ഇന്റർസെപ്റ്റ് എ ആണെന്നിരിക്കട്ടെ. എക്സ് ഇന്റർസെപ്റ്റ് എ ആണ്, എനിക്ക് ഈ ലൈനിന്റെ സ്ലോപ്പും അറിയാം. എക്സ് ഇന്റർസെപ്റ്റ് എ ആണെങ്കിൽ ഈ പോയിന്റ് നമുക്ക് ആരാന്ന് അറിയാം, എ സീറോ. ഇപ്പം ഈ പോയിന്റ് വൈ സ്ലോപ്പ് വൈ നിങ്ങൾക്ക് വൈ മൈനസ് വൈ വൺ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വൈ മൈനസ് വൈ വൺ സീറോ ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. എക്സ് മൈനസ് എക്സ് വണ്ണിന്റെ വാല്യൂ എ ആണ്. സോ വൈ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എ, വേർ എ ഇസ് ദി എക്സ് ഇന്റർസെപ്റ്റ് ആൻഡ് എം ഇസ് ദി സ്ലോപ്പ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ വെൻ സ്ലോപ്പ് ആൻഡ് എക്സ് ഇന്റർസെപ്റ്റ് ആർ ഗിവൺ. ഇതേസമയം നിങ്ങൾക്ക് സ്ലോപ്പും സ്ലോപ്പ് എമ്മും വൈ ഇന്റർസെപ്റ്റ് സി സ്ലോപ്പ് എമ്മും വൈ ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ലൈൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ആൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഇസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് വരും. അപ്പം നിങ്ങൾക്ക് വേറെ എം ഇസ് ദി സ്ലോപ്പ് ആൻഡ് സി ഇസ് ദി വൈ ഇന്റർസെപ്റ്റ്. അപ്പം നമുക്ക് ലൈൻ്റെ സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡയറക്റ്റ്ലി ലൈൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതിൽ നമ്മൾ പറയുന്ന പേരാണ് ജനറൽ ഫോം എന്നും കൂടെ നമ്മൾ അതിന് പറയും. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഇസ് കോൾഡ് ഓൾസോ കോൾഡ് ദി ജനറൽ ഫോം ഓഫ് എ ലൈൻ. അതിന് ഒരുപാട് പ്രത്യേകതയുമുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഇസ് ഇന്റർസെപ്റ്റ് ഫോം. നമുക്ക് രണ്ട് ഇന്റർസെപ്റ്റ്സുമാണ് തന്നിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. എക്സ് ഇന്റർസെപ്റ്റ് സേ ഇറ്റ് ഇസ് എ, വൈ ഇന്റർസെപ്റ്റ് സേ ഞാൻ ഇവിടെ ബി കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് എയും വൈ ഇന്റർസെപ്റ്റ് ബിയും ആണ് എങ്കിൽ എനിക്ക് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ആൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിൽ ബി എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു വൺ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ ലൈൻ. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് വൈ ഇന്റർസെപ്റ്റും അറിയാമെങ്കിലും നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ലൈനിന് നമ്മൾ പഠിച്ച അഞ്ച് ഫോംസ് ഉണ്ട്. ഫസ്റ്റ് വൺ പോയിന്റ് സ്ലോപ്പ് ഫോം, ഒരു പോയിന്റും സ്ലോപ്പും തന്നാൽ എങ്ങനെ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. സെക്കൻഡ് വൺ ടു പോയിന്റ് ഫോം, രണ്ട് പോയിന്റുകൾ തന്നാൽ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും. മൂന്നാമത്തത് സ്ലോപ്പും എക്സ് ഇന്റർസെപ്റ്റും തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കും. നാലാമത്തത് സ്ലോപ്പും വൈ ഇന്റർസെപ്റ്റും തന്നാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അഞ്ചാമത്തത് രണ്ട് ഇന്റർസെപ്റ്റുകളും തന്നാൽ നമ്മൾ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് പ്രൈമറിലി വരുന്ന അഞ്ച് കാര്യങ്ങൾ. ഇനി റിഡക്ഷൻ ടു ജനറൽ ഫോം. നമുക്ക് ഓൾറെഡി അറിയാം ജനറൽ ഫോം എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണ് ജനറൽ ഫോം. ഇതിനകത്ത് എം എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ് ആൻഡ് സി ഇസ് വൈ ഇന്റർസെപ്റ്റ്. ഓക്കെ, സപ്പോസ് എനിക്ക് ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ടു എക്സ് പ്ലസ് ത്രീ വൈ പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ. എനിക്ക് ഈ ലൈൻ്റെ സ്ലോപ്പ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷനിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ ജനറൽ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യുക. ജനറൽ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടായിരിക്കും സ്ലോപ്പ് വരുന്നത്. ജനറൽ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ ആ ഇക്വേഷൻ ചെയ്ത് വൈ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. വൈ ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിൽ എഴുതുക. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണോ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും ആ ലൈൻ്റെ സ്ലോപ്പ്. നമുക്ക് നോക്കാം, ഇതിനകത്ത് നിന്ന് വൈ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ത്രീ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് മൈനസ് ഫൈവ്. വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ത്രീ കൊണ്ട് എൻറ്റയർലി ഡിവൈഡ് ചെയ്യുക. സോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു ബൈ ത്രീ എക്സ് മൈനസ് ഫൈവ് ബൈ ത്രീ. അപ്പോൾ വൈ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് വന്നത് മൈനസ് ടു ബൈ ത്രീ ആണ്.
So slope of that line will be equal to minus 2 by 3. Our line the slope 2 by 3 and moreover here y intercept is minus 5 by 3. Y intercept minus 5 by 3. So slope of y intercepting calculate here we have to general formula to reduce here. Second one is reduction to intercept form. Intercept form नमक आया x by a plus y by b equal to one आना intercept. अपन यानी ये formula उठ reduce इधर यानी यानी क्या x intercept y intercept बंदा हमने वन सिलाकन पर suppose यानी कि तंदरी की equation capital A x plus B y plus C equal to zero इधर ने x intercept y intercept calculate किया ना मंगल यानी line ने intercept formula उठ reduce किया intercept formula उठ reduce किया ना इधर x by a plus y by b equal to one ये formula उठ आना करना था अगर कॉन्स्टेंट ने आदि में वन ना करना तो कॉन्स्टेंट ने आदि में राइट साइड ओन दूंगा सो ये एक्स प्लस बी वाई इक्वल्स माइनस सी इन्हीं माइनस सी ओन दो मोतन डिवाइड किया अपने तो वन ना हो अबे ये एक्स बाय माइनस सी प्लस बी वाई बाय माइनस सी इज इक्वल टू वन इन्हीं नमके एक्स बाय ए प्लस वाई बाय बी आना रहना था अबे एक्स इन्दर गोड़ा बढ़ रही कोएफिशिएंट वरना उन्होंने दिखाई थी चीज़ आदि अदर नेट इसने दार नहीं दिया अभी So we can write this as x by minus c by a. कारण तो दिलचस्प मल्टीप्लाई हो ये इधर नोट वाली चीज़ plus y by ये b इधर ने तार वाली minus c by b c equal to one. इप्पे इधर x by a plus y by b equal to one फॉर्मूला है ना. So इधर एंड वाला ना इधर x इंटरसेप्ट इधर y इंटरसेप्ट वाला. तो मगर ये वाला एग्जांपल था ने देखा. 2x plus 3y plus 5 equal to zero. इधर ने x इंटरसेप्ट y इंटरसेप्ट यानी कि कैलकुलेट किया. इंटरसेप्ट फॉर्मिलोटे रिड्यूस प्लस ईक्वल टू प्लस माइनस फाइव इन माइनस फाइव मैं डिवाइड माइनस फाइव प्लस माइनस फाइवल टू वन इन टू इन ताड़ोटे एक्स माइनस फाइव बै टू प्लस वाई बै माइनस फाइव बै थ्री ईक्वल टू वन सो दिस इज द एक्स इंटरसेप्ट एंड दिस इज द वाई इंटरसेप्ट So x intercept of that line is minus y by 2 and y intercept is minus y 5 by 3. அப்ப நமக்கு ஒரு லைன் ஈக்குவேஷன் இருந்து திருப்பி ஸ்லோப் கால்குலேட் ചെയ്യാം അതിന്റെ ഇന്റർസെപ്റ്റുകളും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. Point of intersection of two lines. And line the point of intersection. Now, I am calculating. That is calculating. Right? Suppose two line equation. That is what we are doing. 2x plus 3y equals 5, and 2x minus 4y is equal to 9. Okay, these two are the equation. Line equation. पॉइंट ऑफ इंटरसेक्शन कैलकुलेट आदि इक्वेशन और लाइन रामा इक्वेशन लाइन लाइन एल इक्वेशन सैटिस्फाई मटे लाइन एलाक्वेशन सैटिस्फाई अंत रू लाइन वो अब प्रत्येक रूक्वेशन सैटिस्फाई पॉइंट ऑफ इंटरसेक्शन रूक्वेशन सैटिस्फाई आराण अंट ऑफ इंटरसेक्शन രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്താൽ മതി അപ്പോൾ സിംപ്ലി ഒരു രണ്ട് ലൈൻസ് തന്നിട്ട് അതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രണ്ട് ഇക്വേഷൻസിനെയും ലീനിയർ ഇക്വേഷൻസ് പോലെ എടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി ഇപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം സോൾവ് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യുക ഇത് മൈനസ് ഇത് പ്ലസ് ഇത് മൈനസ് സോ എക്സിന്റെ ടേം ക്യാൻസൽ ആയി പോകും 7y is equal to minus 4 so y is equal to minus 4 by 7 ഈ y യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കുക 2x plus 3 into minus 4 by 7 is equal to 5 so 2x is equal to 5 ഇത് റൈറ്റ് സൈഡ് വരുമ്പോൾ പ്ലസ് ആകും plus 12 by 7 so 2x will be equal to 35 plus 12 by 7 so 2x is equal to 47 by 7
So x is equal to 47 by 14. So idana point of intersection. Appo point of intersection is given by 47 by 14, comma minus 4 by 7. Idana point of intersection. Appo simply aa rendu line equation kuda solve cheyidhenjal namukku point of intersection of the lines calculate cheyan pattum. Adhe pole thanne concurrency of a line. Concurrency of a line means മൂന്ന് ലൈനുകളും കൂടെ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും ത്രീ ലൈൻസ് ആർ കൺകറന്റ് എന്ന് പറയും. സോ മൂന്ന് ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ട് കൺകറന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ ഈക്വൽ ടു സീറോ, എ ടു എക്സ് പ്ലസ് ബി ടു വൈ പ്ലസ് സി ടു ഈക്വൽ ടു സീറോ, എ ത്രീ എക്സ് പ്ലസ് ബി ത്രീ വൈ പ്ലസ് സി ത്രീ ഈക്വൽ ടു സീറോ. ഇങ്ങനെ മൂന്ന് സ്ട്രൈറ്റ് ലൈൻസ് തന്നിട്ടുണ്ട്. അതിന് ക്വസ്റ്റ്യൻ ഇതാണ്, ഈ മൂന്ന് സ്ട്രൈറ്റ് ലൈൻസും കൺകറന്റ് ആണോ, അതായത് ഈ മൂന്ന് സ്ട്രൈറ്റ് ലൈൻസും ഒരു പോയിന്റിൽ കൂടെ ആണോ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത് നോർമലി നമുക്ക് ചെയ്യാനായിട്ട് ഒരു വഴി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ രണ്ട് ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്ത് എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടും. മൂന്ന് പേര് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അവരുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ തേർഡ് ലൈനിനകത്ത് കിടക്കും. അതായത് ആ പോയിന്റ് ആരായാലും തേർഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ മൂന്ന് ലൈൻസ് കൺകറന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കിട്ടുന്ന എക്സ് വൈ വാല്യൂസ് മൂന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മൂന്ന് ലൈൻസും കൺകറന്റ് ആയിരിക്കും. അല്ലെങ്കിൽ യു ക്യാൻ യൂസ് അനദർ ഷോർട്ട് കട്ട്, മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഇക്വേഷനും ഈക്വൽ ടു സീറോ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. മൂന്ന് ഇക്വേഷനുകളെയും ഈക്വൽ ടു സീറോ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ ആ കോഎഫിഷ്യൻസ് നോക്കുക. കോഎഫിഷ്യൻസ് ആർ എ വൺ ബി വൺ സി വൺ, എ ടു ബി ടു സി ടു, എ ത്രീ ബി ത്രീ സി ത്രീ. ആ കോഎഫിഷ്യൻസ് വെച്ചിട്ട് ഒരു ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഡിറ്റർമിനന്റിന്റെ വാല്യൂ സീറോ ആണോ എന്ന് നോക്കിയാൽ മതി. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ സീറോ ആണ് എങ്കിൽ ആ മൂന്ന് ലൈൻസും കൺകറന്റ് ആണ്. അപ്പൊ മൂന്ന് ലൈൻസ് കൺകറന്റ് ആണോ എന്ന് നോക്കാനായിട്ട് അതാണ് ഏറ്റവും എളുപ്പമാർഗം. അതായത് മൂന്ന് ലൈൻ്റെ ഇക്വേഷൻ ഇക്വേറ്റഡ് ടു സീറോ ഫോമിൽ എഴുതുക, എന്നിട്ട് കോഎഫിഷ്യൻസ് എല്ലാം വെച്ചിട്ട് ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക. ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിറ്റർമിനന്റ് സീറോ ആണ് എങ്കിൽ ആ മൂന്ന് ലൈൻസും കൺകറന്റ് ആണ്, അതർവൈസ് ദേ ആർ നോട്ട് കൺകറന്റ്. നെക്സ്റ്റ് വൺ ഇസ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓക്കെ, നമുക്ക് രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ആദ്യത്തെ ലൈൻ എൽ വൺ, ഇത് രണ്ടാമത്തെ ലൈൻ എൽ ടു. അതിനു മുമ്പ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ രണ്ട് ആംഗിൾ ഉണ്ട്. അപ്പൊ ഈ കേസിലാണെങ്കിൽ ഇതൊരാംഗിളാണ്, ഇത് മറ്റൊരു ആംഗിളാണ്. സപ്പോസ് ഈ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ അല്ല എന്ന് ഇരിക്കട്ടെ. പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇത് രണ്ട് 90 ഡിഗ്രി 90 ഡിഗ്രി ആകും. പെർപെൻഡിക്കുലർ അല്ല എങ്കിൽ ഒരാൾ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, ഒരാൾ ഒബ്ട്യൂസ് ആംഗിൾ ആയിരിക്കും. അക്യൂട്ട് ആംഗിൾ മീൻസ് 90 ഡിഗ്രിയിൽ താഴെയുള്ള ആംഗിൾ ആയിരിക്കും, മറ്റേയാൾ 90 ഡിഗ്രിയിൽ കൂടുതലുള്ള ആംഗിൾ ആയിരിക്കും. എങ്കിൽ ഈ അക്യൂട്ട് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ എനിക്ക് ഈ അക്യൂട്ട് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള അക്യൂട്ട് ആംഗിൾ തീറ്റയാണ് എങ്കിൽ ദെൻ ടാൻ തീറ്റ, ടാൻ വാല്യൂ ഓഫ് ദാറ്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എം വൺ മൈനസ് എം ടു ബൈ വൺ പ്ലസ് എം വൺ എം ടു. ഇത് യൂസ് ചെയ്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള അക്യൂട്ട് ആംഗിൾ ആണ്, ചെറിയ ആംഗിൾ. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ എം വണ്ണും എം ടുവും രണ്ട് ലൈൻസിന്റെ സ്ലോപ്സ് ആണ്. അപ്പൊ എം വൺ ഇതിന്റെ സ്ലോപ്പും എം ടു ഇതിന്റെ സ്ലോപ്പും. രണ്ട് ലൈൻസ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ ആ ലൈൻസിൽ നിന്ന് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫെർദർ നിങ്ങൾക്ക് ഈ ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഫോർമുല വെച്ച് നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം കിട്ടുന്നത് നമുക്ക് അക്യൂട്ട് ആംഗിളിനെയാണ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് ഒബ്ട്യൂസ് ആംഗിളിനെയാണ് ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. അക്യൂട്ട് ആംഗിൾ ചെയ്യുക, അക്യൂട്ട് ആംഗിൾ ചെയ്തിട്ട് 180 മൈനസ് ചെയ്താൽ മതി. കാരണം അക്യൂട്ട് ആംഗിൾ തീറ്റ ആണ് എങ്കിൽ ഒബ്ട്യൂസ് ആംഗിൾ വിൽ ബി 180 മൈനസ് തീറ്റ. അപ്പോൾ 180 മൈനസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഒബ്ട്യൂസ് ആംഗിൾ. അത് റയറായിട്ടേ ചോദിക്കാറുള്ളൂ. ചുമ്മാ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ അവർ അക്യൂട്ട് ആംഗിൾ ആണ് ചോദിക്കുന്നത്. ഇനി രണ്ട് ലൈൻസ് പാരലൽ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ട് ലൈൻസ് പാരലൽ ആയി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ആംഗിൾ ഇല്ല. ആംഗിൾ ഇല്ല എങ്കിൽ അവരുടെ ഇടയിലുള്ള ആംഗിൾ സീറോ ആയി പോകും. അപ്പൊ തീറ്റ സീറോ ആകും. തീറ്റ സീറോ ആയി കഴിഞ്ഞാൽ ടാൻ സീറോ വിൽ ബി ഈക്വൽ ടു സീറോ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സീറോ ആയി പോകും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സീറോ ആകുമ്പോൾ ഈ വൺ പ്ലസ് എം വൺ എം ടു ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ ആയി പോകും. വി ഗെറ്റ് എം വൺ മൈനസ് എം ടു ഈക്വൽ ടു സീറോ.
from that we get m1 is equal to m2. That is, slopes equal aanu engil aa rendu lines parallel aanu. Appa rendu lines parallel aanu engil slopes will be equal. Idhe pole rendu lines perpendicular aanu nilikkatte. If the lines are perpendicular, then what happens is theta becomes 90 degree. Appa left side tan theta, tan 90, tan 90 da value infinity aanu. Appa infinity is equal to modulus of m1 minus m2 divided by 1 plus m1 m2. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ ഇൻഫിനിറ്റിവിന് ഈക്വൽ ആകണമെങ്കിൽ അതിനർത്ഥം അതിന്റെ ഡിനോമിനേറ്റർ സീറോ വരണം എന്നാണ്. അപ്പോൾ ഡിനോമിനേറ്റർ സീറോ വരണം മീൻസ് 1 പ്ലസ് m1 m2 വിൽ ബി ഈക്വൽ ടു സീറോ. അതിനർത്ഥം m1 m2 വിൽ ബി ഈക്വൽ ടു -1. അപ്പോൾ m1 m2ടെ വാല്യൂ -1 ആയിരിക്കും വരുന്നത്. അപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് വിൽ ബി ഈക്വൽ ടു -1, അല്ലെങ്കിൽ ഒരാളുടെ സ്ലോപ്പ് m1 വിൽ ബി ഈക്വൽ ടു -1/m2. അതായത് ഒരാളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് മറ്റേയാളുടെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. അതുകൊണ്ട് ഒരാളുടെ സ്ലോപ്പ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മറ്റേയാളുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്, ഒരാളുടെ സ്ലോപ്പ് 2 ആണ് എങ്കിൽ മറ്റേയാളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. ദാറ്റ് വിൽ ബി -1/2. അടുത്തത് length of a point x1 y1 from a line ax plus by plus c equal to 0. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ ലൈൻ. ഒരു പോയിന്റും ഒരു ലൈനും തമ്മിലുള്ള ദൂരം. സപ്പോസ് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് x1 y1, ഒരു ലൈനും തന്നിട്ടുണ്ട് ax പ്ലസ് by പ്ലസ് ഈക്വൽ ടു സീറോ. ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ, ഇത് പോയിന്റ് ആണ്. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ പോയിന്റും ഈ ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മീൻസ് ഈ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഈ ലൈനിലോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ലൈൻ സെഗ്മെന്റ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലൈൻ സെഗ്മെന്റ് ലെങ്ത് ഡി ആണ് എങ്കിൽ ദെൻ ഡി ഈസ് ഗിവൺ ബൈ ഈ പോയിന്റ് എടുത്ത് ഈ ലൈനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർഡ് പ്ലസ് വൈഡർ കോഎഫിഷ്യന്റ് സ്ക്വയർ. ഇതൊരു ലെങ്ത് ആയതുകൊണ്ട് അത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു മോഡുലസ് കൂടെ ഇട്ട് കൊടുക്കുക. ഇതാണ് ഒരു പോയിന്റും ഒരു ലൈനുമായിട്ടുള്ള ദൂരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്, രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എനിക്ക് രണ്ട് പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ ഒരു ഇക്വേഷന് പ്രത്യേകതയുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനകത്ത് എക്സിന്റെ കോഎഫിഷ്യന്റും വൈയുടെ കോഎഫിഷ്യന്റും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് എ എക്സ് പ്ലസ് ബി വൈ കോൺസ്റ്റന്റ് ടേമിൽ മാത്രമേ ഡിഫറൻസ് കാണത്തുള്ളൂ. സേ ഇറ്റ് ഈസ് സം സി ഡാഷ് ഈക്വൽ ടു സീറോ. അല്ലെങ്കിൽ ഈ എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റ് സെയിം ആകുന്ന രീതിയിൽ നമുക്ക് ഈ ലൈനിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ റെപ്രസെന്റ് ചെയ്തതിന് ശേഷം വേണം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ഈസ് ഗിവൺ ബൈ മോഡുലസ് ഓഫ് ഈ കോൺസ്റ്റന്റ് ടേം തമ്മിലുള്ള ഡിഫറൻസ് സി മൈനസ് സി ഡാഷ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ പ്ലസ് വൈയുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ. ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്ക. ഫോർ എക്സാമ്പിൾ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻ എക്സ് പ്ലസ് 2y പ്ലസ് 2 equal to 0 and 2x plus 4y plus 1 equal to 0. ഈ രണ്ട് പോയിന്റ്സ് ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് അസ് ഒബ്സർവ് ദാറ്റ് രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് തന്നെയാണ്. കാരണം ഇവിടെ എക്സിന്റെ വേടേയും കോഎഫിഷ്യന്റ് ഇവിടെ എക്സിന്റെ വേടേയും കോഎഫിഷ്യന്റ് സെയിം അല്ല, പക്ഷെ എനിക്ക് വേണമെങ്കിൽ സെയിം ആക്കാൻ പറ്റും. ഇതിനൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഈ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് 2y പ്ലസ് 2 ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2y പ്ലസ് 1/2 ഈക്വൽ ടു 0. അപ്പൊ എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റ് സെയിം ആകുന്ന രീതിയിൽ ഇക്വേഷൻസിനെ റെപ്രസെന്റ് ചെയ്യുക. നൗ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ് ഈസ് ഗിവൺ ബൈ മോഡുലസ് ഓഫ് c മൈനസ് c ഡാഷ് ദാറ്റ് ഈസ് 2 മൈനസ് 1/2 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് സ്ക്വയർ 1² പ്ലസ് 2². സോ d ഈസ് ഈക്വൽ ടു 2 മൈനസ് 1/2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2
2 root 5. So this is the distance between the parallels. ഇനി രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന് foot of a perpendicular. Foot of a perpendicular means ഒരു ലൈൻ തന്നിട്ടുണ്ട് ax plus by plus c equal to 0. ഒരു പോയിന്റ് തന്നിട്ടുണ്ട് x1 y1. എങ്കിൽ ഈ പോയിന്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിലോട്ട് ഡ്രോപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ, ദ പോയിന്റ് പി. ഹിയർ ഇൻ ദ ഫിഗർ പോയിന്റ് പി ഈസ് കോൾഡ് ദി ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. ഓൾറെഡി നമ്മൾ ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചായിരുന്നു. ഇപ്പം അവൻ വന്ന് വീഴുന്ന ഈ പോയിന്റ് ഫൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് ഫസ്റ്റ് പോയിന്റ് എക്സ് വൺ by x in the coefficient a is equal to y minus y1 by b is equal to minus of ee point eduthi line aagathu koduka appo a x1 plus b y1 plus c divided by x in the coefficient the square plus y in the coefficient the square. ee equation use cheedittu namukku ee ഫൂട്ട് കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സ് വൺ വൈ വണ്ട വാല്യൂ കിട്ടും, എ ബി സിയുടെ വാല്യൂ കിട്ടും. അപ്പൊ എക്സ് വൺ വൈ വണ്ട വാല്യൂ എ ബി സിയുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ദിസ് വിൽ ബി എ നമ്പർ. ഇത് എക്സ് മൈനസ് എക്സ് വണ്ടെ വാല്യൂ അറിയാം, എയുടെ വാല്യൂ അറിയാം. സോ ഇതും ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇനി ഇത് മൂന്ന് ഈക്വൽ ആണ്. അപ്പൊ ഇതും ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കിട്ടും, അതേപോലെ ഇതും ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈയുടെ വാല്യൂ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എക്സ് വൈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ് വൈ വാല്യൂസ് ആണ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. ഇതേപോലെ നിങ്ങൾക്ക് ഇമേജ് ഓഫ് എ പോയിന്റും കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ ഇമേജ് ഓഫ് എ പോയിന്റ്, ഇമേജ് ഓഫ് എ പോയിന്റ് മീൻസ് ഇതൊരു ലൈൻ ആണ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു സീറോ. ഈ പോയിന്റ് എക്സ് വൺ വൈ വൺ ആണ് എങ്കിൽ ഈ പോയിന്റിന്റെ ഈ ലൈനിലുള്ള റിഫ്ലക്ഷൻ ഇവിടെ താഴെയുള്ളൊരു പോയിന്റ് ആയിരിക്കും. ആ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ പോയിന്റ് എക്സ് വൈ ആണ് എങ്കിൽ അതിനും ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ഫോർമുലയേ ഉള്ളൂ, ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഈ മൈനസിന്റെ കൂടെ ഒരു ടു കൂടെ വരും. ഇവിടെ ടു കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ് വൈ വാല്യൂ ഇമേജിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ കിട്ടുന്ന എക്സ് വൈ വാല്യൂ ഫുഡിന്റെ ആയിരിക്കും. സോ ഇമേജ് ആണ് എക്സ് വൈ എങ്കിൽ ഇക്വേഷൻ വിൽ ബി എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു മൈനസ് ടു ടൈംസ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി divided by a squared plus b squared. ഇതാണ് ഫൂട്ട്, സോറി ഇമേജ് ഓഫ് എ പോയിന്റ്. പ്രോബ്ലം നമ്പർ 1. ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ 2 3 ഹാവിംഗ് x ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദി y ഇന്റർസെപ്റ്റ്. സോ x ഇന്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദി y ഇന്റർസെപ്റ്റ്. y ഇന്റർസെപ്റ്റിന്റെ ട്വൈസ് ആണ് x ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് y intercept is equal to some k aanu engil then x intercept will be twice the y intercept adayathu 2k aayirikku. enik line de equation aanu calculate cheyanda rendu interceptukalum ariyamengil enik line de equation kandupidikkam. the equation is x by a plus y by b equal to 1. ivide x intercept 2k aanu. so x by 2k plus y by y intercept k aanu is equal to 1. okay, ini again ഈ ലൈൻ 2 3 കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ പാസ് ചെയ്ത് പോകുമെങ്കിൽ ഇത് 2 3 സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ എക്സിന് പകരം 2 വൈക്ക് പകരം 3 കൊടുക്ക. അപ്പൊ 2 by 2k പ്ലസ് 3 by k ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 by k പ്ലസ് 3 by k ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഇസ് 4 by k ഇസ് ഈക്വൽ ടു 1 ആൻഡ് വാല്യൂ ഓഫ് കെ ഇസ് ഈക്വൽ ടു 4. അപ്പൊ കെയുടെ വാല്യൂ കിട്ടി. കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കെയുടെ വാല്യൂ നിങ്ങൾക്ക് തിരിച്ച് ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് മനസ്സിലാവും. അപ്പൊ കെയുടെ വാല്യൂ ഇവിടെ നമുക്ക് ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എക്സ് ബൈ 2 ഇൻറ്റു കെയുടെ വാല്യൂ 4 ആണ് പ്ലസ് വൈ ബൈ കെയുടെ വാല്യൂ 4 ആണ് ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഇസ് ഈക്വൽ ടു ഞാൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2 വൈ ഇസ് ഈക്വൽ ടു 8. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ. പ്രോബ്ലം നമ്പർ 2. The angle subtended at origin by the line segment joining
5, 2 and 6 minus 15. 5, 2, 6 minus 15 തമ്മിൽ join ചെയ്യുന്ന line segment ഒറിജിനൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരു റഫ് സ്കെച്ച് എടുക്കാം. രണ്ട് പോയിന്റ്സ് ആണുള്ളത്, 5, 2 എന്ന് പറയുന്ന പോയിന്റും 6 minus 15 എന്ന് പറയുന്ന പോയിന്റും. ഇവർ രണ്ടുപേരും തമ്മിൽ വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ഒറിജിനൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് എനിക്ക് വേണ്ടത്. സപ്പോസ് ഇവിടെ ആണ് ഒറിജിൻ എങ്കിൽ ഒറിജിനൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ, ഈ ആംഗിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, തീറ്റ. എനിവേ ഇത് റഫ് ഫിഗർ ആണ്. 6 മൈനസ് 15 അവിടെ ഒന്നുമല്ല വരുന്നത്. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ പൊസിഷൻ അതൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് റഫ് ഫിഗർ റെഫറൻസിന് വേണ്ടി എടുത്തതന്നേ ഉള്ളൂ. ഓക്കെ, എനിവേ ഈ ആംഗിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ലൈൻ സെഗ്മെന്റ് ഒറിജിനൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. ദിസ് പോയിന്റ് ഇസ് 0, 0. അപ്പം ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ഈ രണ്ട് ലൈനിന്റെ സ്ലോപ്പ് കിട്ടിയാൽ മതി. ഇപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രണ്ട് പോയിന്റ്സ് അറിയാം, 5, 2 and 0, 0. ദ സ്ലോപ്പ് ഇസ് ഗിവൺ ബൈ y2 minus y1, ദാറ്റ് ഇസ് 2 minus 0 ഡിവൈഡഡ് ബൈ x2 minus x1, 5 minus 0. സോ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2/5 ആണ്. ഓക്കെ, അതേപോലെ ഈ ലൈനിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു y2 minus y1, ദാറ്റ് ഇസ് -15 minus 0 ഡിവൈഡഡ് ബൈ 6 minus 0. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു -15 by 6. അപ്പൊ ഇതിന്റെ സ്ലോപ്പും കിട്ടി. ഇനി സ്ലോപ്സ് അറിയാമെങ്കിൽ എനിക്ക് അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു m1 minus m2 by 1 plus m1 m2 അണ്ടർ മോഡുലസ്. ഇവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം, 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി -5 by 2. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ടാൻ m1 ഇസ് 2/5 minus minus 5 by 2 divided by 1 plus m1 m2. m1 is 2 by 5 into minus 5 by 2. The calculate imbo magalle 2 by 5 plus 5 by 2 divided by denominator ibada rendu cut aayi povu, idu idum cut aayi povu, minus 1 varum, 1 minus 1 0 varum. But denominator 0 aayi poi kenya that becomes infinity. So tan theta will be equal to infinity. Tan theta infinity varanengil theta will be 90 degrees. So answer is pi by 2. So theta is pi by 2. So correct option is option B. Problem number 3. If the acute angle between the lines x plus ky plus 3 equal to 0 and 2x plus ky minus 7 equal to is tan inverse 3 by 4, then k is. Now already angle between two lines calculate ചെയ്യാൻ അറിയാം. Angle between two lines calculate ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യമേ രണ്ടുപേരുടെ സ്ലോപ്പ് എടുക്കണം. ആദ്യത്തെ ലൈൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് പ്ലസ് കെ വൈ പ്ലസ് 3 ഈക്വൽ ടു 0, ദാറ്റ് ഇസ് കെ വൈ ഇസ് ഈക്വൽ ടു -x -3. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, -1/kx -3/k എന്ന് വരും. അപ്പോൾ എക്സിന്റെ കൂടെ വരുന്നതാണ് സ്ലോപ്പ്. സോ ആദ്യത്തെ ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/k ആണ്. ഇനി രണ്ടാമത്തെ ലൈൻ്റെ സ്ലോപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 2x + y -7 = 0, ദാറ്റ് ഇസ് വൈ ഈക്വൽ ടു -2x + 7. വൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ കൂടെ വരുന്ന -2 ആണ്. അപ്പൊ രണ്ടാമത്തെ ആളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് -2 ആണ്. സോ ദിസ് ഇസ് അവർ m1 and this is our m2. ഇനി രണ്ട് ലൈൻസിന്റെ സ്ലോപ്പ് അറിയാമെങ്കിൽ നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m1 minus m2 by 1 plus m1 m2. ആൻഡ് ടാൻ തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് ഇസ് ടാൻ ഇൻവേഴ്സ് 3/4. സോ ടാൻ ഇൻവേഴ്സ് 3/4 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m1 minus m2. m1 എന്ന് പറയുന്നത് -1/k, -m2 എന്ന് പറയുന്നത് -2 ഡിവൈഡഡ് ബൈ 1 plus -1/k ഇൻറ്റു -2. സോ ദിസ് ഇസ് 3/4 ഇസ് ഈക്വൽ ടു ദിസ് ഇസ് -1/k + 2 ഡിവൈഡഡ് ബൈ 1 plus 2/k, ആൻഡ് ദാറ്റ് ഇസ് 3/4 ഇൻറ്റു ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 plus 2k divided by k whole divided by k plus 2 divided by k. അപ്പോൾ k ക്യാൻസൽ ചെയ്ത് കളയാം ആൻഡ് വി വിൽ ഗെറ്റ് വി വിൽ ഗെറ്റ് 3/4 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 2k minus 1 by k plus 2 എന്ന് വരും.
मोडुलस थ्री बै फोर अर्थम टू के माइनस वन बै के प्लस टू ने रु वैल्यूस इत्री बै फोर आगाम अलग टू के माइनस वन बै के प्लस टू ने माइनस थ्री बै फोर आगाम कारण मोडुलस ऑफ ए नंबर ईक्वल टू थ्री बै फोर मीन आ नंबर में थ्री बै फोरो माइनस थ्री बै फोरो आगाम सिंप्लीफाई आदमे सिंप्लीफाई फोर इोट वो एट के माइनस फोर इज ईक्वल टू थ्री के प्लस सिक्स दैट इज फाइव के ईक्वल टेन के इज ईक्वल टू टू वो अब नम्बर ऑप्शन ओके अलग एट के माइनस फोर इज ईक्वल टू माइनस थ्री के माइनस सिक्स वो दैट इज एट के ट्वेल्व इलेवन के इज ईक्वल टू माइनस टू के इज ईक्वल टू माइनस टू बाय इलेवन अंदर ऑप्शन सो करेक्ट ऑप्शन इज के इज ईक्वल टू टू के इज ईक्वल टू टू आना करेक्ट ऑप्शन प्रॉब्लम नंबर फोर ए स्ट्रेट लाइन ए एक्स प्लस बी वाई प्लस सी वेयर ए सी बी आर एंड जी पी ऑलवेज पासेस थ्रू ए फिक्स्ड पॉइंट इज पैरेलल टू एक्स एक्सिस पैरेलल टू वाई एक्सिस फॉर्म्स ए ट्रायंगल ऑफ फिक्स्ड एरिया विद कोऑर्डिनेट एक्सिस ഇതാണാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം എ സി ബി ജി പി ലാണ് എ സി ബി ജി പി ലാണ് അപ്പോൾ നമുക്ക് 1 2 4 ഒരു ജി പി എക്സാമ്പിൾ ആണ് 1 2 4 എടുക്കുക അപ്പോൾ എ 1 ആണ് അപ്പോൾ ലൈൻ ഇക്വേഷൻ എക്സ് b യുടെ വാല്യൂ 4 ആണ് പ്ലസ് 4y പ്ലസ് c യുടെ വാല്യൂ 2 ആണ് ഈക്വൽ ടു 0 എന്ന് വരും അപ്പോൾ തന്നെ ഒരു കാര്യം ക്ലിയർ ആണ് b യും c യും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് കാരണം ഈ ലൈൻ x ആക്സിസിനും പാരലൽ അല്ല y ആക്സിസിനും പാരലൽ അല്ല x ആക്സിസിന് പാരലൽ ആകുന്ന എല്ലാ ലൈനിന്റെയും ഇക്വേഷൻ y ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഫോർമുല ആയിരിക്കും അതിനകത്തൊന്നും x കാണത്തില്ല y ആക്സിസിന് പാരലൽ ആകുന്ന ലൈനിനകത്തൊന്നും y കാണത്തില്ല ഇവിടെ x ഉം y ഉം വരുന്നതുകൊണ്ട് ഈ ലൈൻ x ആക്സിസിനും y ആക്സിസിനും പാരലൽ അല്ല അതുകൊണ്ട് b യും c യും ഓപ്ഷൻസ് റോങ് ആണെന്ന് കിട്ടി डी चेक नोकर्डिनेट आक्सीस फिक्सड एरिया आर्डिनेट आक्सीसुट मे ऐरिया कंपिड़ान इतना नमें लाइन एडिनेट आक्सीस मेरिया ऐरिया एक्स आक्सीस वै आक्सीस मेरिया अब कंपिड़ान ई लेंत कंपिड़ा मे कम राइट एंगल ट्रायंगल हाफ इंटू बेस इंटू हाइट कैलकुलेट इन नम बेस नोकी बेस हाइट एक्साक्टली नमें इंटरसेप्ट अब नमुक लाइन इंटरसेप्ट कंपिड़ान आ लाइन इंटरसेप्ट फॉर्मिलोट मैं एक्स प्लस बी वाई ईक्वल टू सी रईट माइनस सी मैं डिवाइड एक्स बै माइनस सी प्लस बी वाई बै माइनस सी इज ईक्वल टू वण इन ए ताड़ोटे अब एक्स बै माइनस सी बै ए प्लस वाई बै माइनस सी बै बी इज ईक्वल टू वण अब इधर एक्स इंटरसेप्ट इधर वै इंटरसेप्ट आक्चली लेंत मे मॉडुलस वैल्यू या അവരുടെ മോഡുലസ് വാല്യൂ ഞാൻ എടുക്കാം ഇവിടെ മോഡുലസ് വാല്യൂ സി ബൈ എ യും സി ബൈ ബി യും ആയിരിക്കും വരുന്നത് സോ ഹാഫ് ഇൻറ്റു ബേസ് സി ബൈ എക്സ് ഇന്റർസെപ്റ്റ് സി ബൈ എ ആണ് സോ സി ബൈ എ ഇൻറ്റു സി ബൈ ബി എന്ന് കിട്ടും സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി സ്ക്വയർ ബൈ എ ബി എന്ന് വരും സി സ്ക്വയർ ബൈ എ ബി എ ബി സി ജി പിയിലാണെന്ന് തന്നിട്ടുണ്ട് എ ബി സി ജി പിയിലാണ് എങ്കിൽ we have middle term square b square is equal to ac ആയിരിക്കും b square ഉം ac ഉം abc gp യിൽ ആണെന്നുണ്ട് b square equal to ac ആയിരിക്കും ഇവിടെ abc അല്ല acb ആണ് gp യിൽ അപ്പോൾ middle term square c square is equal to ab ആയിരിക്കും അപ്പോൾ c square ab equal ആയതുകൊണ്ട് ഇത് രണ്ടും കട്ട് ആയി പോകും നമുക്ക് ആൻസർ 1/2 എന്ന് കിട്ടും അതായത് ആ ട്രയാംഗിളിലെ ഏരിയ എന്ന് പറയുന്നത് ഓൾവേസ് 1/2 ആണ് ആൻഡ് ദാറ്റ് ഈസ് എ ഫിക്സഡ് നമ്പർ അത് ലൈൻ മാറുന്നതിനനുസരിച്ച് ആ നമ്പർ മാറത്തില്ല സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ Problem number 5. The equation of a line through the intersection of the lines 2x plus y plus 6 equal to 0 and x minus 2y plus 3 equal to 0 and also passes through origin. Now, these two lines are point of intersection. 2x plus y plus 6 equal to 0 x minus 2y plus 3 equal to 0. These two points are point of intersection. Pass the line and also it passes through the origin. ഒറിജിനലും കൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട് ഈ ലൈൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യമേ നമുക്ക് വേറെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം രണ്ട് ലൈൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് അത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ മതി അപ്പോൾ ആദ്യത്തെ ലൈൻ്റെ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെഴുതാം അപ്പോൾ 4x പ്ലസ് 2y പ്ലസ് 12 ഈക്വൽ ടു 0 രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് 2y പ്ലസ് 3 ഈക്വൽ ടു 0 അപ്പോൾ വൈ ഡോ കോഎഫിഷ്യന്റ് ഒരേപോലെ ആകും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കട്ട് ആയി പോകും 5x പ്ലസ് 15 ഈക്വൽ ടു 0 ദാറ്റ് ഈസ് 5x equals minus 15 and x is equal to minus 5 എന്ന് വരും സോറി minus 3
x ന്റെ വാല്യൂ കിട്ടി -3 ഇനി y ടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം y ടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കുക -3 -2y + 3 = 0 അപ്പോൾ +3 -3 കട്ട് ആയി പോകും -2y = 0 and y = 0 എന്ന് കിട്ടും so the point of intersection is -3 0 so this point is -3 0 ഇനി ഈ രണ്ട് പോയിന്റിൽ കൂടെ ഉള്ള ലൈൻ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അതിന് ആദ്യമേ നമുക്ക് അതിന്റെ സ്ലോപ്പ് എടുക്കാം സ്ലോപ്പ് will be equal to y2 - y1 that is 0 minus 0 by x2 minus x1 that is minus 3 minus 0 0 by minus 3 varunnathu slope 0 aayittu maarum now the equation of the line is y minus y1 equal to m into x minus x1 aanu x1 y1 aayittu 0 0 edutha mathi and slope is also 0 so y minus 0 is equal to 0 into x minus 0 idu 0 aayittu ee entire term 0 aayittu we get y is equal to 0 so correct option is option c y equal to 0 problem number 6 If the distance between the lines ax minus 4y plus 1 equal to 0 and 2ax minus 8y plus 5 equal to 0 is 3 by 10, then a is equal to. Then that means parallel lines among the distance is given. But if the other two lines parallel, so ax minus 4y plus 1 equal to 0 and second line is 2ax minus 8y plus 5 equal to 0. Parallel lines in the distance is given. Remember, x and y are coefficients same. Along the other line express here. ഇവിടെ x നെ വേറെ കോൺസ്റ്റന്റ് സെയിം അല്ല എനിവേ നമുക്ക് ഈ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ax - 4y + 5 / 2 will be equal to 0 എന്താണ് ലൈൻ്റെ ഇക്വേഷൻ അപ്പോൾ x ന്റെ വേറെ കോൺസ്റ്റന്റ് സെയിം ആയി x ന്റെ വേറെ കോൺസ്റ്റന്റ് സെയിം ആണെങ്കിൽ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ലൈൻസ് d is given by ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസ്റ്റന്റ് ടേംസ് ഇവിടെ കോൺസ്റ്റന്റ് ടേം 1 ഉം 5 / 2 ആണ് സോ 1 - 5 / 2 ഡിവൈഡഡ് ബൈ root of x ന്റെ കോഫിഷ്യന്റ് സ്ക്വയർ that is a സ്ക്വയർ plus y ന്റെ കോഫിഷ്യന്റ് സ്ക്വയർ that is minus 4 സ്ക്വയർ and given that this is equal to 3 by 10 so the cross multiply about 2 minus 5 minus 3 by 2 modulus divided by root of a സ്ക്വയർ plus 16 is equal to 3 by 10 so this is 3 by 2 വരും So 3 by 2, इधर पर तो एम इनटू 10 by 3 is equal to root of a squared plus 16. 3 कटी इधर आया 5 बिटम, so root of a squared plus 16 equal to 16 equal to 5, a squared plus 16 equal to 25, and a squared will be equal to 25 minus 16, 9, so a will be equal to 3. So correct option is option B. Problem number 7. The equation of a line which cuts off intercepts minus 7 and minus 5 on x and y axes. So, a straightforward question. On and intercepts in that one, x intercept, y intercept, and equation of the line. On choose in the intercept form, you see x by a plus y by b equal to 1. So, x by minus 7 plus y by minus 5 equal to 1. That is minus 5x minus 7y divided by minus 35 is equal to 0. So minus 5x minus 7y is equal to 35. You will left to remember minus 5x minus 7y minus 35 equal to 0. Minus 1 to multiply. So 5x plus 7y plus 35 equal to 0. So correct option is option D. Problem number 8. The values of m and c if the line passes through 3 minus 5 and 2 4 respectively are. 3 minus 5 num 2 4 num kuda pass edu pona line m um c um aanu choichirikkunathu m nu parayana slope um c nu parayanathu y intercept um aanu nammal general formula out reduce cheyyanamadi adime namukku aa line equation kandupidikkam and adime slope calculate kiya slope is equal to y2 minus y1 that is minus 5 minus 4 divided by 3 minus 2 that is equal to minus 9 by 1 minus 9 aanu slope ini line equation edukka y minus y1 equal to m into x minus x1 that is y minus y1 x1 y1 ആയിട്ട് ഞാൻ ഈ പോയിന്റ് എടുക്കാം ഏത് പോയിന്റ് എടുത്താലും കുഴപ്പമില്ല ഇവിടെ y minus 2 is equal to m in minus 9 into x minus sorry y minus y1 is 4 is equal to minus 9 into x minus x1 is 2 so y minus 4 is equal to minus 9x plus 2 So y is equal to minus plus
ഉള്ള പ്ലസ് 18 സോ y ഈസ് ഈക്വൽ ടു മൈനസ് 9x ഇവിടെ പുറത്ത് വരുമ്പോൾ പ്ലസ് 22 അതായത് y ഈക്വൽ ടു mx പ്ലസ് c ഫോമിലാണ് കിടക്കുന്നത് സോ m ഈസ് മൈനസ് 9 ആൻഡ് c ഈസ് 22 സോ വാല്യൂസ് ഓഫ് m ആൻഡ് c ആർ മൈനസ് 9 ആൻഡ് 22 സോ ഓപ്ഷൻ a ഈസ് കറക്റ്റ് പ്രോബ്ലം നമ്പർ 9 If 3x plus 4y minus 5 minus k times x plus 2y minus 3 is parallel to x-axis, then the value of k. ഒരു ലൈൻ x ആക്സിന് പാരലൽ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് സീറോ ആയിരിക്കും y ആക്സിന് പാരലൽ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് ഇൻഫിനിറ്റീവ് ആയിരിക്കും അപ്പോൾ ഇത് x ആക്സിന് പാരലൽ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് സീറോ ആയിരിക്കും അപ്പോൾ നമുക്ക് അതിന് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം അപ്പോൾ ഈ ടേംസിനെ എല്ലാം പെയർ ചെയ്യുക 3x plus 4y minus 5 ഈ മൈനസ് കെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കെ എക്സ് മൈനസ് 2ky പ്ലസ് 3k ഈക്വൽ ടു സീറോ എക്സിന്റെ കോഎഫിഷ്യന്റ്സ് രണ്ടും കൂടെ 3 മൈനസ് കെ ഇൻടു എക്സ് പ്ലസ് 4 മൈനസ് 2k ഇൻടു വൈ മൈനസ് 5 പ്ലസ് 3k ഈക്വൽ ടു സീറോ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് ഈ ഫോമിൽ ആക്കുക സോ 4 മൈനസ് 2k ഇൻടു വൈ ഈക്വൽ ടു മൈനസ് ഓഫ് 3 മൈനസ് കെ ഇൻടു എക്സ് ഇതപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 5 മൈനസ് 3k ഓക്കെ ഇനി വൈ ഈസ് ഈക്വൽ ടു 4 മൈനസ് 2k കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ മൈനസ് ഓഫ് 3 മൈനസ് കെ ബൈ 4 മൈനസ് 2k ഇൻടു എക്സ് പ്ലസ് 5 മൈനസ് 3k ഡിവൈഡഡ് ബൈ 4 മൈനസ് 2k സോ എക്സിന്റെ കൂടെ വന്ന ഇതാണ് സ്ലോപ്പ് ആൻഡ് സിൻസ് ഇറ്റ് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ് സ്ലോപ്പ് ഇസ് സീറോ സോ മൈനസ് 3 മൈനസ് കെ വിൽ ബി ഈക്വൽ ടു സീറോ ദാറ്റ് ഇസ് 3 മൈനസ് കെ ഇസ് ഈക്വൽ ടു സീറോ കെ ഇസ് ഈക്വൽ ടു 3 So correct option is option C. Problem number 10. The area of the triangle formed by the coordinate axis and the line. Coordinate axis um a line ayittu form cheyna angle a triangle de area calculate cheyanam. Appo triangle de area calculate cheyanayittu nammal intercepts rendu eduthaadi x intercept y intercept kittiyamadi. Half into base into height vechi calculate cheyam. Appo intercept calculate cheyanayittu namak adine intercept formula lo reduce cheyam. So x plus 2y equals constant right side il pombo minus 7. മൈനസ് 7 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുക അപ്പോൾ എക്സ് ബൈ മൈനസ് 7 പ്ലസ് 2y ബൈ മൈനസ് 7 ഈക്വൽസ് ടു 1 ഈ 2 ഇവിടെ എൻ്റെ താഴോട്ട് എഴുതുക അപ്പോൾ എക്സ് ബൈ മൈനസ് 7 പ്ലസ് വൈ ബൈ മൈനസ് 7 ബൈ 2 ഇസ് ഈക്വൽ ടു 1 അപ്പോൾ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കിട്ടി ഈ നെഗറ്റീവ് സൈൻസ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലെങ്ത് ആണ് വേണ്ടത് സോ ഏരിയ ഈസ് ഹാഫ് ഇൻറ്റു ബേസിസ് എക്സ് ഇൻ്റർസെപ്റ്റ് എക്സ് ഇൻ്റർസെപ്റ്റ് 7 ആയിട്ട് എടുക്കുക ഇൻറ്റു വൈ ഇൻ്റർസെപ്റ്റ് ഇസ് 7 ബൈ So that is equal to 49 by 4. So correct option is option A. Problem number 11. The equation of the line parallel to 4x plus 10y minus 8 equal to 0 and passing through minus 22. First of all, ആ ലൈനിന് പാരലൽ ആണ് ഇപ്പൊ രണ്ടുപേർക്ക് ഒരേ സ്ലോപ്പ് ആയിരിക്കും അപ്പൊ ആ ലൈനിന്റെ സ്ലോപ്പ് എത്ര നോക്കാം 4x plus 10y minus 8 equal to 0 that is 10y equals minus 4x plus 8 So y is equal to minus 4 by 10x plus 8 by 10. So slope is minus 4 by 10. So slope of the line is minus 4 by 10. That is minus 2 by 5. Okay, again, and he passes through the point area. So this is the point which is passing through. So the x1, y1 added a slope area. So the line equation directly added a y is equal to y minus y1 equal to m into x minus x1. Y minus y1 minus 2 on a. m ന്റെ വാല്യൂ മൈനസ് 2 ബൈ 5 ആണ് ഇൻടു x മൈനസ് x1 2 ആണ് സോ ദാറ്റ് ഇസ് ഈക്വൽ ടു y പ്ലസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് 2 ബൈ 5 ഇൻടു x മൈനസ് 2 5 അപ്പുറത്ത് പോകുമ്പോൾ 5y പ്ലസ് 10 ഇസ് ഈക്വൽ ടു മൈനസ് 2x പ്ലസ് 4 സോ 2x പ്ലസ് 5y പ്ലസ് 10 മൈനസ് 4 ഈക്വൽ 0 സോ 2x പ്ലസ് 5y പ്ലസ് 6 ഈക്വൽ ടു 0 അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയാൽ അതിനകത്ത് ഇല്ല അതിനകത്തെല്ലാം 4x ആണ് കിടക്കുന്നത് അപ്പോൾ ഈക്വേഷൻ ജസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x പ്ലസ് 10y പ്ലസ് 12 ഈക്വൽ ടു 0 ബോത്ത് ആർ സെയിം ഇക്വേഷൻ സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് 4x പ്ലസ് 10y പ്ലസ് 12 ഈക്വൽ 0 പ്രോബ്ലം നമ്പർ 12 The angle between the lines x minus y root 3 equal to 5 and root 3 plus root 3x plus y plus 7 equal to y equal to 7 ഓക്കെ നമുക്ക് രണ്ടുപേരുടെയും സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് അത് വെച്ച് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് കണ്ടുപിടിക്കാം നമുക്ക് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം ഇത് ഇരുന്ന് മൈനസ് വൈ റൂട്ട് 3 ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 5
So y is equal to minus root 3 on divide the amadi. So minus x by minus root 3 plus 5 by minus root 3. So x in the coefficient minus 1 by root 3, that is 1 by root 3. So slope of the first line is minus 1, sorry, 1 by root 3. And now the line the slope no ka. Root 3 x plus y equal to 7. So y equals minus root 3 x plus 7. So slope is equal to minus root 3. Clearly, നമുക്കൊരു കാര്യം നോക്കാൻ പറ്റും. സ്ലോപ്പിന്റെ രണ്ടിനെയും കൂടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മൈനസ് വൺ. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് മൈനസ് വൺ ആയതുകൊണ്ട് ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദം വിൽ ബി 5 ബൈ 2. പ്രോബ്ലം നമ്പർ 13. എ ബി സി ആർ ഇൻ എ പി. ദ ലൈൻസ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ഓൾവേസ് പാസസ് ത്രൂ. എ ബി സി എ പി ആണെങ്കിൽ നമുക്കറിയാം 2 ടൈംസ് ദി മിഡിൽ ടേം വിൽ ബി ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ്. സോ 2 ബി ഈക്വൽ ടു എ പ്ലസ് സി ആയിരിക്കും. ഇതിലൂടെ ഞാൻ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എ മൈനസ് ടു ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. എ മൈനസ് ടു ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണ്. നൗ കൺസിഡർ ദി ലൈൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ക്ലിയർലി എക്സിന് ഞാൻ ഒരു 1 വൈക്ക് മൈനസ് 2 കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് എ മൈനസ് ടു ബി പ്ലസ് സി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതിനർത്ഥം എക്സിന് 1 വൈക്ക് മൈനസ് 2 കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും 0 കിട്ടും. അതിനർത്ഥം ഈ ലൈൻ ഓൾവേസ് പാസസ് ത്രൂ 1 മൈനസ് 2. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് 1 മൈനസ് 2. പ്രോബ്ലം നമ്പർ 14. ഇഫ് ദ ലൈൻ ബി എക്സ് പ്ലസ് 5 വൈ പ്ലസ് 3 ഈക്വൽ ടു 0 ആൻഡ് 4 എക്സ് പ്ലസ് 3 വൈ മൈനസ് 1 ഈക്വൽ ടു 0, എക്സ് മൈനസ് വൈ പ്ലസ് 5 ഈക്വൽ ടു 0 ആർ കൺകറന്റ്, ദെൻ ബി ഈസ് കൺകറന്റ് മീൻസ് മൂന്ന് പേരും കൂടെ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ്. മൂന്ന് പേരും ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഈ രണ്ട് ഇക്വേഷനും കൂടെ എടുത്ത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കിട്ടുന്ന എക്സ് വൈ വാല്യൂസ് മൂന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഒരു വഴി നിങ്ങൾക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ എടുത്തിട്ട് ആ എക്സ് വൈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഫോമിൽ കൂടെ ഉണ്ട്. മൂന്ന് ലൈൻസ് കൺകറന്റ് ആണെങ്കിൽ അവരുടെ കോഎഫിഷ്യൻസ് മൂന്ന് പേരെയും ഈക്വൽ ടു 0 ഫോമിൽ എഴുതുക ആദ്യം. ഇവിടെ ഓൾറെഡി മൂന്ന് പേരും ഈക്വൽ ടു 0 ഫോമിൽ തന്നെയാണ്. എന്നിട്ട് അവരുടെ കോഎഫിഷ്യൻസ് എടുക്കുക, അവരുടെ കോഎഫിഷ്യൻസിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. കോഎഫിഷ്യൻസിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. ഇവിടെ ഞാൻ കോഎഫിഷ്യൻസിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിൻ്റെ കോഎഫിഷ്യൻസ് 5, സോറി ബി 5 3, സെക്കൻഡിൻ്റെ കോഎഫിഷ്യൻസ് 4 3, മൈനസ് 1 1 മൈനസ് 1 5. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുക, ബി ഇൻറ്റു അതിൻ്റെ റോസും കോളംസും കളഞ്ഞാൽ 3 മൈനസ് 1 മൈനസ് 1 5, മൈനസ് 5 ഇൻറ്റു അതിൻ്റെ റോസും കോളംസും പോയി കഴിഞ്ഞാൽ 4 മൈനസ് 1 1 5, പ്ലസ് 3 ഇൻറ്റു അതിൻ്റെ റോസും കോളംസും കളഞ്ഞാൽ 4 3 1 മൈനസ് 1 is equal to 0. So that is B is into 15 minus 1 minus 5 into 20 minus minus 1, that is plus 1, plus 3 into minus 4 minus 3, that is equal to 0. So 14B, this is 21 into 5 minus 1 0 5, this is minus 7 into 3 minus 21 equal to 0, that is 14b is equal to 14b minus 1 2 6 equal to 0. So 4b is equal to 1 2 6 divided by 14. So 7 going to cut here, 7 going to cut here about 2 times 7 18 and answer is 9. So B is equal to 9. Our correct option is option C. Problem number 15. The orthocenter of the lines formed by the lines xy equal to 0 and x plus y plus 1 equal to 0. First of all, orthocenter എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾസിൻ്റെ നിങ്ങളൊരു ട്രയാങ്കിൾ വരയ്ക്കുക, ആ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലേഴ്സ് വരച്ചു കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലേഴ്സ് അതായത് ഈ വർട്ടെക്സ് ഇരുന്ന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക, ഈ വർട്ടെക്സ് ഇരുന്ന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഈ സൈഡിലോട്ട് വരയ്ക്കുക, ഈ ലൈനിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് മൂന്ന് ഓൾട്ടിറ്റ്യൂഡുകളും വരയ്ക്കുക, അല്ലെങ്കിൽ മൂന്ന് ഹൈറ്റുകളും വരയ്ക്കുക ആ ട്രയാങ്കിളുടെ. ആ മൂന്ന് ഓൾട്ടിറ്റ്യൂഡുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഓർത്തോ സെൻറ്റർ. അപ്പോൾ ഓർത്തോ സെൻറ്റർ നോർമലി ഒരു ട്രയാങ്കിളിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തരുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എങ്കിൽ ഇതിൽ നിന്നും ഞാൻ വരയ്ക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ലൈൻ സെഗ്മെൻറ്റ് തന്നെ, കാരണം അത് 90 ഡിഗ്രി ആയതുകൊണ്ട്. ഇതിൽ നിന്നും വരയ്ക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ആ ലൈൻ സെഗ്മെൻറ്റ് തന്നെ. അതുകൊണ്ട് തന്നെ ഓർത്തോ സെൻറ്റർ എന്ന് പറയുന്നത് 90 ഡിഗ്രി വെർട്ടെക്സ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസിലാണ് എങ്കിൽ ഓർത്തോ സെൻറ്റർ എന്ന് പറയുന്നത് 90 ഡിഗ്രി വെർട്ടെക്സ് ആയിരിക്കും.
മിക്ക സമയത്തും നമുക്ക് തരുന്ന ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഓർത്തോ സെന്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തരുന്ന ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക റൈറ്റ് ആംഗിൾ ആണ് എങ്കിൽ ഇറ്റ് വിൽ ബി 90 ഡിഗ്രി വാട്ടർ ഓക്കെ ഇനി തന്നിരിക്കുന്ന ട്രയാംഗിളിന്റെ സൈഡ്സ് നോക്കുക ഫസ്റ്റ് വൺ ഇസ് എക്സ് വൈ ഈക്വൽ ടു സീറോ ആക്ച്വലി എക്സ് വൈ ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് ഒരു ലൈൻ അല്ല രണ്ട് ലൈൻ ആണ് ബിക്കോസ് എക്സ് വൈ ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ഐദർ എക്സ് ഈക്വൽ ടു സീറോ ഓർ വൈ ഈക്വൽ ടു സീറോ എക്സ് ഈക്വൽ ടു സീറോ വൈ ആക്സിസ് ആണ് y equal to 0 x axis ആണ് അപ്പോൾ രണ്ട് സൈഡ് ഒരെണ്ണം x axis ആണ് ഒരു ലൈൻ സെഗ്മെന്റ് x axis ആണ് ഒരു ലൈൻ സെഗ്മെന്റ് y axis ആണ് മൂന്നാമത്തെ ലൈൻ സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ മറ്റൊരെണ്ണം x plus y plus 1 equal to 0 അപ്പോൾ ഏകദേശം ഫിഗർ ഇങ്ങനെ ആയിരിക്കും വരുന്നത് എനിവേ x axis ഉം y axis ഉം രണ്ട് സൈഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് റൈറ്റ് ആംഗിൾ ആണ് ആൻഡ് ദ 90 ഡിഗ്രി വെർട്ടെക്സ് വിൽ ബി 0 0 സോ ഓർത്തോ സെന്റർ ഓഫ് ദി ട്രയാംഗിൾ വിൽ ബി 0 0 സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി